ഹായ് ഫ്രണ്ട്സ്, അപ്പൊ എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് എന്റെ വീഡിയോയിലേക്ക് സ്വാഗതം. കഴുത്തിലെ കറുപ്പ് മാറ്റാൻ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കാം, അതാണ് ഞാൻ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. കഴുത്തിലെ കറുപ്പ് ചിലർക്ക് അമിതമായിട്ടുള്ള വണ്ണം കൊണ്ട് വരാറുണ്ട്. അതുപോലെ ഹോർമോണിന്റെ വ്യത്യാസം കൊണ്ടും കഴുത്തിൽ കറുപ്പ് ഉണ്ടാകാറുണ്ട്. അതുപോലെ മറ്റൊരു കാരണം, ടാബ്ലറ്റ്സ് ഗുളികകൾ നിങ്ങൾ കഴിക്കുന്നു, ഏതെങ്കിലും ഗുളിക സ്ഥിരമായിട്ട് നിരന്തരം കഴിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു റിയാക്ഷൻ ആയിട്ടും ഒക്കെ നമുക്ക് കഴുത്തിൽ കറുപ്പ് കാണാറുണ്ട്. അപ്പം തൈറോയിഡിന്റെയൊക്കെ ഗുളികയൊക്കെ സ്ഥിരമായിട്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം തൈറോയിഡ്, പ്രഷർ, ഷുഗർ അങ്ങനെയുള്ളൊക്കെ ഗുളികകൾ സ്ഥിരമായിട്ട് കഴിക്കുകയും കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരുടെ ശരീരത്ത് കഴുത്തിൽ കറുപ്പ് കാണാറുണ്ട്. പ്രത്യേകിച്ച് അമിതമായിട്ട് പെട്ടെന്നുണ്ടാകുന്ന തടി കഴുത്തിൽ കറുപ്പ് ഉണ്ടാകുന്ന കാരണമാകുന്നു. അപ്പം ഇതിന് നമ്മൾ ഇത് കൂടാതെ മറ്റ് കാരണങ്ങൾ, നമുക്ക് സൺ ടാൻ അല്ലെങ്കിൽ സൂര്യപ്രകാശം അടിച്ചും അല്ലെങ്കിൽ അത് സൂര്യപ്രകാശത്തിൽ പോകുന്നത് കൊണ്ട് സൂര്യപ്രകാശം ഏൽക്കുന്നത് കൊണ്ടൊക്കെ കഴുത്തിൽ കറുപ്പ് ഉണ്ടാകാനുണ്ട്. അപ്പം ഇതിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ സ്കിന്നിൽ, നമ്മുടെ ഫേസിൽ, മുടിയിൽ ഒക്കെ ശ്രദ്ധിക്കുന്നത് പോലെ നമ്മളുടെ നെക്കും നെക്ക് ബാക്കും ബാക്ക് നെക്കും നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. വലിയ വലിയ താരങ്ങൾ, സിനിമാ താരങ്ങൾ വരെ അവരുടെ കഴുത്തിലെ സ്കിന്നൊക്കെ നന്നായിട്ട് നിൽക്കാൻ വേണ്ടി സർജറി വരെ, ആ രീതിയിൽ സർജറി വരെ ചെയ്യുന്നുണ്ട്, കഴുത്തിലെ നമ്മുടെ സ്കിന്നുകൾ ചുളിഞ്ഞു പോകാതിരിക്കുവാനും ഒക്കെ ആയിട്ട്. അപ്പം നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് ആ സർജറി ഒന്നും ചെയ്യാനുള്ള ഒരു സാധാരണക്കാരാണ്. അപ്പം അതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് നമ്മുടെ സ്കിന്ന്, കഴുത്തിലെ സ്കിന്നിനെ നോർമലാക്കിയിട്ട് യുവത്വത്തോടെ നിർത്താൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്ക് മസാജ് തന്നെയാണ് ബെസ്റ്റ്. മസാജ് ചെയ്യാൻ വെളിച്ചെണ്ണ അല്പം വെള്ളവുമായിട്ട് മിക്സ് ചെയ്തിട്ട് വെളിച്ചെണ്ണയും വെള്ളവും മിക്സ് ചെയ്തിട്ട് കഴുത്തിൽ നിന്ന് കഴുത്തിൽ നന്നായിട്ട് പുരട്ടുക. പുരട്ടിയിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് മുകളിലേക്ക് നമ്മൾ ഇങ്ങനെ ഒന്ന് തടവുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരിക്കലും കഴുത്തിൽ നമ്മൾ മസാജ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ മറ്റ് ക്രീമുകൾ ഉപയോഗിക്കുമ്പോഴും കഴുത്തിൽ താഴോട്ട് നമ്മൾ ഉപയോഗിക്കരുത്. മേളിലോട്ട് വേണം നമ്മൾ മസാജ് ചെയ്യാനും ക്രീം പുരട്ടാനും ഒക്കെ. അതുപോലെ തന്നെ ബാക്ക് നെക്കും നമ്മൾ മുകളിലേക്ക് വേണം അങ്ങ് തടക്കിയെടുക്കാനായിട്ട്. അതുപോലെ നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന എന്തും നമ്മുടെ ബാക്ക് നെക്കിലും ഉപയോഗിക്കാവുന്നതാണ്. അവിടുത്തെ ആ ഒരു സ്കിന്നിന് നമ്മളുടെ സ്കിൻ പോലെ, ഫേസിലെ സ്കിൻ പോലെ തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്കിന്നാണ് നമ്മളുടെ നെക്കിൽ വരുന്ന സ്കിന്നും. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ഏതൊരു കാര്യവും നമുക്ക് കഴുത്തിൽ അപ്ലൈ ചെയ്യാം. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് പൊടികൾ ചേർന്നിട്ടുള്ള ഫേസ് പാക്ക് ഒക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ നെക്കിൽ ഉള്ളത് ഉണങ്ങുന്നതിന് മുൻപ് കഴുകി കളയണം. അത് നമ്മുടെ ഫേസിലാണെങ്കിലും അതാണ് കാര്യം, സ്കിൻ ചുളിയാൻ, ചുളിവുകൾ വീഴാനുള്ള സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് കഴുത്തിൽ മാത്രമായിട്ട് പുരട്ടാവുന്ന കുറച്ച് ഫേസ് നെക്ക് പാക്കുകൾ എന്ന് പറയുന്നത് ഫ്രൂട്ട്സിന്റെയാണ് ഏറ്റവും ബെസ്റ്റ്. ഫ്രൂട്ട്സിന്റെ പാക്ക് നമുക്ക് ബെസ്റ്റാണ്. ആപ്പിൾ, പഴം, അതുപോലെ പപ്പായ, അവക്കാഡോ, ഈ ഇത്തരം ഫ്രൂട്ടിന്റെ പേസ്റ്റുകൾ നമുക്ക് ഫേസിലും അതുപോലെ നെക്കിലും വളരെ നല്ലതാണ്. നെക്കിന്റെ ചുളിവുകൾ മാറാനും മടക്കുകൾ, ഈ ഒരു ഇങ്ങനെയുള്ള മടക്കുകളൊക്കെ വളരെ ഭയങ്കരമായിട്ട് ബോറായിട്ടുള്ള രീതിയിൽ ഇങ്ങനെ മടങ്ങിയിരിക്കാറുണ്ട്. അപ്പൊ അതൊക്കെ മാറാനും പിന്നെ കഴുത്തിന്റെ പിന്നിലോട്ടുള്ള കറുപ്പ് മാറാനും ഒക്കെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് നമുക്ക് ഈ ഒരു ഫ്രൂട്ട്സിന്റെ പാക്ക്. ഫ്രൂട്ട്സ് പാക്ക് കൂടാതെ നമുക്ക് തേങ്ങാപ്പാലിൽ അല്പം റൈസ് പൗഡർ മിക്സ് ചെയ്തിട്ട് കഴുത്തിൽ ഒന്ന് സ്ക്രബ്ബ് ചെയ്യുന്നത് നല്ലതാണ്. തേങ്ങാപ്പാലും റൈസ് പൗഡറും കൂടി മിക്സ് ചെയ്തിട്ട് സ്ക്രബ്ബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെക്കിലുള്ള അഴുക്ക് അതുപോലെ കറുപ്പ് ഒക്കെ പെട്ടെന്ന് മാറുകയും നെക്കിൽ ഉണ്ടായി സ്ഥിരമായിട്ടുള്ള കറുപ്പ് മാറാനും വളരെയേറെ സഹായിക്കുന്ന ഒരു കാര്യമാണ് തേങ്ങാപ്പാലും റൈസ് പൗഡറും. കൂടാതെ നമുക്ക് കോഫി പൗഡർ, കാപ്പിപ്പൊടിയും തേനും കൂടി ചേർത്തിട്ട് നമ്മുടെ നെക്ക് ബാക്കിൽ നെക്കിൽ സ്ക്രബ്ബ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ രണ്ടോ നാലോ തവണ നിങ്ങൾ നെക്ക് സ്ക്രബ്ബ് ചെയ്ത് ഇതുപോലെ ഒരു പാക്ക് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഫേസിനെക്കാട്ടിലും കൂടുതൽ ഡാമേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴുത്തിൽ കറുപ്പ് കൂടുതലായിട്ടുള്ളവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് ആഴ്ചയിൽ രണ്ടോ നാലോ തവണ നിങ്ങൾ ഇതുപോലെ സ്ക്രബ്ബ് ചെയ്ത് പാക്ക് ഇടുന്നത്. പാക്ക് നമുക്ക് എളുപ്പമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് തേങ്ങാപ്പാലില്ലെങ്കിൽ പശുവിൻ പാലിൽ, നമുക്ക് സാധാരണ പാലിലാണെങ്കിലും ഇതുപോലെ റൈസ് പൗഡർ അപ്ലൈ ചെയ്തിട്ട് നെക്കിൽ യൂസ് ചെയ്യാം. അതുപോലെ പഞ്ചസാരയും തേനും കൂടി നമുക്ക് യൂസ് ചെയ്യാം. കോഫി പൗഡർ നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ടോണർ, നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യുന്ന ടോണറൊക്കെ
നമ്മളുടെ നെക്കിലും യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അതുപോലെ തന്നെ മേക്കപ്പ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഫേസിൽ റിമൂവ് ചെയ്യുന്ന മേക്കപ്പ് റിമൂവ് ചെയ്യുമ്പോൾ നെക്കിലുള്ളത് കൂടി റിമൂവ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ ഐസ് ക്യൂബ് വെച്ചിട്ട് മസാജ് ചെയ്യുന്നതും വളരെ നല്ലതാണ്. ഒരു കോട്ടൺ തുണിയിൽ ഐസ് ക്യൂബ് പൊതിഞ്ഞിട്ട് നമ്മളുടെ നെക്ക് ബാക്ക് നെക്ക് അതുപോലെ പുറം ഭാഗം അത് ആ കഴുത്ത് കഴുത്തിൻ്റെ ഫ്രണ്ട് വശമൊക്കെ മുകളിൽ ഈ ഒരു രീതിയിലേക്ക് മുകളിലേക്ക് നമ്മൾ താഴെ നിന്ന് മുകളിലേക്ക് ഐസ് ക്യൂബ് വെച്ചിട്ടും ഒന്ന് രണ്ട് മിനിറ്റ് മസാജ് ചെയ്യുന്നതും തണുപ്പ് കൊടുക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ്. കൂടാതെ നമ്മൾ രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് SPF ആ ഒരു രീതിയിൽ 30 മുകളിലുള്ള സൺസ്ക്രീമോ മറ്റോ നമ്മളുടെ നെക്കിൽ ഉപയോഗിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. 30 മുകളിൽ SPF 30 പുറത്ത് വരണം, 30 above ആയിട്ടുള്ള സൺസ്ക്രീമൊക്കെ നമ്മൾ പുറത്തു പോകുമ്പോൾ നമ്മളുടെ നെക്കിൽ ബാക്ക് പോർഷനിലും അതുപോലെ ഫ്രണ്ടിലും ഒക്കെ പുരട്ടാൻ ഏറ്റവും നല്ലത് അത്തരം ക്രീമുകളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കുക. കഴുത്തിലെ കറുപ്പ് മാറാനായിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. കഴുത്തിലെ കറുപ്പ് മാറാൻ നമ്മൾ പ്രത്യേകം ചെയ്യേണ്ടത് സ്ക്രബ് ചെയ്യുക, അതുപോലെ ഫ്രൂട്ട്സിൻ്റെ പാക്ക് ഇടുക, ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നല്ല കറുപ്പുള്ളവർക്ക് പൊട്ടറ്റോ ജ്യൂസ് സ്ഥിരം എന്നും ഒരു അരമണിക്കൂർ പൊട്ടറ്റോ ജ്യൂസ് നമ്മുടെ നെക്കിൽ അപ്ലൈ ചെയ്തിട്ട് വാഷ് ചെയ്ത് കളയുന്നത് വളരെ നല്ലതാണ്. ഇത് നമ്മളുടെ സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ ആ ഒരു സൈഡിലുള്ള ഡെഡ് സെല്ലൊക്കെ മാറി നല്ല സ്കിൻ ഉണ്ടാകാനും ഒക്കെ ഗ്ലോ കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ശ്രദ്ധിക്കുക. നല്ലൊരു വീഡിയോയുമായിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ ബൈ.